ഓക്കേ റെഡി ഓ അടിപൊളി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴത് കോയമ്പത്തൂരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടോ. ഫാമിലി എന്ന് പറയാൻ വരട്ടെ, ഞങ്ങൾ കോയമ്പത്തൂർ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഇഷ യോഗ സെൻറ്റർ. എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും എൻ്റെ പ്ലാനിംഗ് ഒക്കെ അങ്ങ് സക്സസ് ആയിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇതാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി ഇതാ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പെങ്ങളാണ്, എൻ്റെ പെങ്ങളെ ഫ്രണ്ടാണ്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് ഈ കൂടെ ഈ വീഡിയോയിൽ. പോലേ ഇത് കോയമ്പത്തൂർ ടു ഇഷ യോഗ സെൻറ്റർ ബസ് റൂട്ട് സെക്ഷനാണ്. അപ്പോൾ ഈ സമയത്തും ബസ് അലോഡാണോ? ഇവിടെ നമുക്കൊരു ഡൊണേഷൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇഷ യോഗ സെൻറ്ററിനെ പറ്റിയിട്ടുള്ളതും സദ്ഗുരുജി അതേപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ അങ്ങനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളും ഒരു കട ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ്റെ ഒരു കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്താലേ നമുക്ക് ഉള്ളോട്ട് എൻട്രൻസ് ഉള്ളൂ. ജസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒ ടി പി വരും, അത്ര തന്നെ. ഒരുപാട് ദൂരെ നിന്നുള്ള കാഴ്ച കേട്ടോ, ഇത്ര ദൂരത്ത് നിന്ന് എന്തുമാത്രം അട്രാക്റ്റീവ് ആയിട്ടാണോ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ള അറിയാം. ഹായ്, ഹലോ. ഇവിടെ സാനിറ്റേഷൻ അതേപോലെ തന്നെ ടെമ്പറേച്ചർ ചെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ശേഷം അടുത്ത് വിടുന്നു. ഗുരു ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 1992 ഈ ഒരു ആത്മീയ സംഘടനയായ ഈശ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന രൂപകൽപ്പന ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവിടെ യോഗ, പ്രധാനമായിട്ടും യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പറയുക മറ്റൊരു സെക്ഷൻ ഇതിന് കുറച്ചപ്പുറത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കാണാം. അവിടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അലോഡാണോ എന്നുള്ള അറിയില്ല, നമുക്ക് പോയി നോക്കാം. ആദ്യം എന്തായാലും നമുക്ക് സ്റ്റാച്യു കാണാം, ബാക്കിയൊക്കെ പിന്നെ. അടുത്തേക്ക് പോകും തോറും ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാച്യൂടെ രൂപം ഇങ്ങനെ വലുതായി വലുതായി വരികയാണല്ലോ അടുക്കും തോറും. അപ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു വേറെ ലെവലാണ് കേട്ടോ. അതിങ്ങനെ എങ്ങനെയാണ് വിവരിക്കേണ്ടത് അറിയില്ല. കൂടുതൽ കാഴ്ചകൾ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ട് നോക്കാം. നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നിട്ടുണ്ടാവും. ഇപ്പം ഞാനിത് ഇതിൻ്റെ ഈ ഒരു ആദ്യോഗി സ്റ്റാച്യൂടെ സെൻറ്ററായിട്ടോ നിൽക്കുന്നത്, തൊട്ട് താഴെയല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു വലുപ്പം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം താഴെ നിൽക്കുന്ന ആളുകളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഉയരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഷോട്ടൊക്കെ എടുത്ത്. ഇനി ഇങ്ങനെ നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് പോലെ കാണുന്നുണ്ട്, അതിൻ്റെ താഴെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ നമ്മുടെ ഈ സ്റ്റാച്യൂടെ താഴത്തായിട്ടൊരു മണ്ഡപം വരുന്നുണ്ട്. ഇവിടെ സർപ്പം അതേപോലെ തന്നെ ശിവലിംഗമൊക്കെ ഒരു തീർത്ഥക്കുളത്തിൻ്റെ നടുവിലായിട്ടാണ് അത് എന്താ പറയുക അവരെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പേരിൽ, അതായത് ഇവിടെ വിസിറ്റേഴ്സിൻ്റെ എന്താ പറയുക പേരിൽ എന്താ പറയുക നമുക്ക് ഒരു കുളത്തിൽ ഇവിടെ തീർത്ഥം ആ തീർത്ഥക്കുളത്തിൽ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ താഴത്തായിട്ടൊരു ഭണ്ഡാരം ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഹാ ആനന്ദം ഇംഗ്ലീഷിൽ എന്താ പറയുക സെറ്റ് ചെയ്തതാണ്, എഴുതി സെറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു കിടാവിളക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റൊന്നും വന്ന് കെടൂല, നേരെ മറിച്ച് കത്താം, അതായത് ജ്വലിക്കാൻ ഇതിന് വായു വേണമല്ലോ. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വായു
അതിൽ നിൽക്കുകയും ചെയ്യും. എന്നാൽ തന്നെ ഓവർ കാറ്റ് വന്നിട്ട് അത് കെടുവില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിന് മുന്നിൽ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ഉരുളി ഇരിക്കുന്നുണ്ട്, അതിൽ ആനത്താമ്പ്ര കേട്ടോ. അവിടേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ തൊഴുതെന്ന് പറഞ്ഞല്ലോ ഒരു മണ്ഡപം, ആ മണ്ഡപത്തിന്റെ പിൻവശമാണിത്. നമ്മൾ ഏറ്റവും തൊട്ടടുത്ത് താഴെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആട്ടോ ഇത്. നമ്മൾ ആദിയോഗി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു സ്റ്റാച്യു പൂർണ്ണമായിട്ടും മെറ്റൽ കൊണ്ടാട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൽ ഈ പ്ലാസ്റ്റിക് പൾപ്പ് അതേപോലെ തന്നെ കോൺക്രീറ്റ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മുഴുവനായിട്ടും എന്താ പറയുക മെറ്റലായിട്ടാണ് ഇത് എന്താ പറയുക അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ട് താഴെതാ നമ്മൾ അതിൻ്റെ എന്താ പറയുക ഇവിടെ ഒരു വേലി പോലെ മറച്ചിട്ടുണ്ട്. ശൂലം, ഒരു ശൂലത്തിൻ്റെ ഡിസൈനിലാണ് അത് എന്താ പറയുക കവർ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് എല്ലാവരും സ്പർശിച്ച ഒരു സ്പർശനം ചെയ്തിട്ട് അതിൻ്റെ ഒരു ശുദ്ധത കൈവെടിയുണ്ടാ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ ശൂലം എന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിൽ ഒരു അതായത് ഒരു കറുപ്പ് നാട കെട്ടിയിട്ടുണ്ട്. അതിന് എന്താ പറയുക എന്തെങ്കിലും നമ്മളൊക്കെ ജപിച്ച് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഉഴുന്നിടുക എന്നൊക്കെ പറയല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിക്ക് ചെയ്തതാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടുത്തെ എന്തെങ്കിലും ഒരു ആചാര രീതിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിവിടെ ഞാനിപ്പോൾ ഇത്രയും കറങ്ങി നടന്നിട്ട് അങ്ങനെ ഒരു കാര്യം അതായത് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കൾച്ചർ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇനി ഒന്നുകൂടിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തൊക്കെ ചിലപ്പോൾ പറയാൻ കഴിയുകയാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്കി എന്താ സംഭവം എന്നുള്ളത്. പിന്നെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതാ ഈ ഒരു സ്റ്റാച്യുടെ മുകളിൽ ഈ ഒരു എന്താ പറയുക ഈ രുദ്രാക്ഷമാല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു രുദ്രാക്ഷമാലയുടെ വലുപ്പം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓരോരുത്തരെ കൈത്തിലൊക്കെ രുദ്രാക്ഷമാല, ആ രുദ്രാക്ഷം. അപ്പോൾ ഈ ഓരോ രുദ്രാക്ഷം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു വലിയൊരു മാലയാക്കിയിട്ട് ഒരു രുദ്രാക്ഷമാലയാക്കിയിട്ടാണ് ഇവിടെ അങ്ങനെ അണിഞ്ഞ് എന്താ പറയുക സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം രുദ്രാക്ഷം കളക്ട് ചെയ്തിട്ടുണ്ടാവും, ലക്ഷക്കണക്കിന് രുദ്രാക്ഷം കണക്ട് ചെയ്തിട്ട്. ഇപ്പോൾ എന്താ പറയുക രുദ്രാക്ഷം ഈ ഒരു മാലയെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ വേൾഡിൽ തന്നെ ഇത്രയും വലിയൊരു രുദ്രാക്ഷം കളക്ട് ചെയ്തിട്ടുള്ളൊരു മാല തന്നെ ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. ഞാൻ വേറെ എവിടെയും എന്താ പറയുക ഇങ്ങനൊരു എന്താ പറയുക ഇത്രയും വലിയൊരു രുദ്രാക്ഷമാല ഞാനിപ്പോൾ മറ്റുള്ള വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലൊക്കെ ഒരു ശിവൻ്റെ രൂപം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു രുദ്രാക്ഷമാല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ്. ഇത് ഒരുപാട് ആകർഷിച്ച എന്നെ അല്ല എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലി പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഈ രുദ്രാക്ഷമാലയുടെ കാര്യം എന്തുമാത്രം വലുപ്പുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ ഒരു മുൻവശത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ മാക്സിമം കഴിയുന്ന രീതിയിൽ ഷോട്ട് എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതൊന്ന് പ്രതീക്ഷണം വെച്ചോക്കാം. നമ്മൾ ആദിയോഗി എന്ന് വിശേഷിപ്പിക്കുന്ന ഭഗവാന്റെ അർദ്ധ പ്രതിമയുടെ ഒരു സൈഡ് എന്നുള്ള ഒരു വ്യൂ ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ താഴേന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക കേട്ടോ. താഴേന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ദൂരമുണ്ട് മലകളിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ ഒഴിഞ്ഞ് നോക്കത്ത ദൂരത്തോളം ഇങ്ങനെ ഒഴിഞ്ഞ് നടക്കുന്ന ഈ പാടത്ത് നമ്മൾ ഇതിൻ്റെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലനിരകളല്ലാതെ വേറൊന്നും കാണാനില്ല. കാരണം നമ്മളെ ഈ ഒരു ഇവിടെ വന്നിട്ടുള്ള വിസിറ്റേഴ്സും അതേപോലെ തന്നെ ഈ പാടത്ത് കിടക്കുന്ന പൈക്കള് പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ദൂരെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കാണാനുള്ളൂ. കാരണം നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. കാരണം നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ വാഹനങ്ങളുടെ ശബ്ദം, നമ്മൾ വന്നിട്ട് നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ടുള്ള നമ്മുടെ വണ്ടി വാഹനങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ കാണുകയില്ല അത്രയും ദൂരം. കാരണം ഇവിടുന്ന് ഈ ഒരു ഇതിൻ്റെ ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് നിന്നാൽ പോലും നമ്മുടെ മനസ്സിലിതാ ഈ ഒരു രൂപം മാത്രമായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെ ശല്യപ്പെടുത്താൻ വേറെ ഒന്നുമില്ല. നമ്മളിവിടെ എന്താ പറയുക ഇതിന് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്ത് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലോ ഹായ് ഇവിടെ താഴേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ നടപ്പാത ഉണ്ടോ ഇവിടെ ചെങ്കല്ലിലോണ്ട് ഇങ്ങനെ പതിച്ചുകൊണ്ടുള്ളൊരു അടിപൊളിയൊരു സെറ്റപ്പ്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാൻ. അതേപോലെ ഇവിടെ പാറ കേട്ടോ, പാറ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക പാറ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമെൻറ്റും കാര്യങ്ങളൊന്നും വെച്ചല്ല ലോക്കൽ ഓക്കെയായിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളിയാങ്കിരി ഹിൽസ്, വെള്ളിയാങ്കിരി താഴ്വരയിലാണ്, അതായത് ഈ വെള്ളിയാങ്കിരി താഴ്വരയിലാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ആദ്യോഗി സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിലും ഒരേപോലെയാണ് ഈ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ
ഈ ഏക്കർ കണക്കിന് ഇങ്ങനെ തുറന്നു കിടക്കുന്നതിന് സെൻട്രലായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാച്ചു ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതെന്ന് വേണം പറയാ. എങ്ങനെ വിവരിക്കേണ്ടത് അറിയില്ല. ഇത് നമ്മുടെ ആദിയോഗി അർദ്ധപ്രതിമയുടെ പിൻവശത്തുള്ള ഭാഗമാണ്. നമ്മുടെ സർപ്പത്തിൻ്റെ ഒരു പിൻഭാഗം കാണാം, അതേപോലെ തന്നെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു പിൻഭാഗം കാണാം, അതേപോലെ തന്നെ പിൻവശത്തുള്ള ഒരു ജഡ അയച്ചിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു സീനാണിത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതുവരെ ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന പോലെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ ഇവിടെ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോയമ്പത്തൂർ വരുമ്പോൾ ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല ഇവിടെ അങ്ങ് എത്തിപ്പെടാന്നുള്ളത്. കാരണം എൻ്റെ എന്താ പറയുക, ജസ്റ്റ് മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവിടെ വരണം, ഈ ഒരു സ്റ്റാച്യു കാണണം, ഇവിടെ ഒരു വ്ളോഗ് ചെയ്യണം എന്നൊക്കെ എൻ്റെ ഒരുപാട് കാലം മുമ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ തവണ ഞാൻ വരുമ്പോൾ ഇതങ്ങ് നടക്കുന്നെന്ന് വിചാരിച്ചില്ല. കാരണം ഒരുപാട് അങ്ങ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ട്രിപ്പിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാനിങ് ചെയ്തിട്ട് ഒരു കാര്യം പോലും നടക്കാൻ പോകുന്നില്ല. അപ്പപ്പോൾ പ്ലാൻ ചെയ്യുക, അപ്പപ്പോൾ ട്രിപ്പ് പോവുക, അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയാൽ ഞാൻ ഒരുപാട് ഹാപ്പി കേട്ടോ. കാരണം എൻ്റെ ആ പ്ലാനിങ് അങ്ങ് വർക്കൗട്ട് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ ഈശായോഗ സെൻ്ററിൽ ഈ എന്താ പറയുക, സ്റ്റാച്യുക്ക് പുറമെ തൊട്ടടുത്തായിട്ട് തന്നെ ധ്യാനലിംഗ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നടന്നിട്ട് പോവുക, പിന്നെ കാളവണ്ടി വരുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അതിൽ കയറിയിട്ട് പോകുക, ചെറിയൊരു ടിക്കറ്റൊക്കെ വരും. അപ്പോൾ അവിടെ മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് യോഗയാണ്, അതേപോലെ തന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഫീലും കാര്യങ്ങളും, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്കുള്ള സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും അറിയാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയ്ക്കും ആ ഒരു ധ്യാനത്തിൻ്റെ ഒരു ഫീല് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു സെക്ഷൻ ഇതിൽ ചെയ്ത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്നാനം ചെയ്യാൻ ചന്ദ്രകുണ്ട്, അതേപോലെ തന്നെ സൂര്യകുണ്ട്, അങ്ങനെയുള്ളൊരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗങ്ങളൊന്നും കാണിക്കാത്തതെന്നല്ല പോവാത്തത്, കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല. എന്തായാലും ഞങ്ങൾ പോകാമെന്നില്ലാതെ ക്യാമറ നിങ്ങളുടെ കാഴ്ചകൾ കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവിടെ. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ നമ്മൾ എൻട്രൻസ് കടന്ന പാടെ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു. ഈ ഈശായോഗ ഫൗണ്ടേഷൻ്റെ കൺസെപ്റ്റ് എന്താന്നുള്ളത്. അപ്പോൾ ഈ ഈശായോഗ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മാക്സിമം, അതായത് ഈ യോഗ അതേപോലെ തന്നെ ഈ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനും ലൈഫിൽ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കാനും അതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പേര് ലൈഫിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഫോറിനേഴ്സ് ഒന്നും അധികം ഇല്ലാത്തത്. ഇവിടെ കേരള നമ്മൾ എവിടെ ചെന്നാലും മലയാളത്തിനെ കാണുന്ന കേട്ടോ, ഞാൻ ഇത്ര നേരമായിട്ട് ഒരു ഒരാളെ പോലും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഫുൾ തമിഴ് ടീംസ് ആണല്ലോ കേട്ടോ. ഇനി തിരക്കിനടല് കണ്ടുപെടാത്തായിരിക്കും, നമ്മളെവിടെ ചെന്നാലും മലയാളികളെ കാണാൻ മലയാളികളെ കാണാതിരിക്കില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ നിന്നാണ്ട് ഒരു മയൂരാസനം ചെയ്യണം എന്നുള്ളത്. പുള്ളി ഒരു 10-15 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യോഗ ചെയ്യുന്ന ഒരാളാട്ടോ. എങ്ങനെയാ ഫുൾ സൈസിലാണ് വേണ്ടേ? ഫുൾ സൈസിൽ ഓക്കെ എടുക്കട്ടെ. ഓക്കെ റെഡി. ഓ അടിപൊളി. ഓക്കെ 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 സെറ്റ്. ഇതാ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നു, ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നു, അവരുടേതായ കാര്യങ്ങൾ അടിച്ചു പൊളിക്കുന്നു, അവർ എന്താ പറയുക ഇതങ്ങ് ആസ്വദിക്കുന്നു അവരുടെ രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് പറയട്ടെ, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നുണ്ടെങ്കിലും ശരി, ഇതിൻ്റെ ഒരുപാട് നേരം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് സമയമെടുത്തിട്ടുണ്ടാവും ഞാൻ വീഡിയോ എന്ന്. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ളൊരു സമയത്ത് എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട്, അതായത് നമ്മൾ ഈ ഒരു അർദ്ധപ്രതിമയുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് സത്യം പറ കണ്ണടച്ചുകൊണ്ട് ഈ കാറ്റിങ്ങനെ നല്ല ഒരു വെയിലുണ്ടെങ്കിൽ പോലും ആ ഒരു കാറ്റിന് നല്ല തണുപ്പാണ്. അപ്പോൾ ആ ഒരു കാറ്റും കൊണ്ടിട്ട് കണ്ണടച്ച് ഒന്നും അറിയാതെ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കാന്നുള്ളൊരു അങ്ങനൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നിയത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വേറെ ഫീൽ എൻ്റെതാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഷോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി വരുമായിരുന്നു. നമ്മുടെ ഫാമിലീനത് അവരവരെ അവരുടെ വൈക്ക് വിട്ടാ കേട്ടോ. അവരിതവിടെ ഷോട്ട് ഇങ്ങനെ താ അയ്യോ അവരവരുടെ അടിക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അവരുടെ ലൈനിൽ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇവിടെ എന്നെ കൂടെ കൂട്ടുമോ? പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണ്
എന്താ പറയുക, ഈ ഒരു ട്രസ്റ്റിലും ഇന്ന അതായത് ഇന്നൊരു വിഭാഗക്കാർ, അതായത് ഇന്ന മതക്കാർ, ഇന്ന സെക്ഷനിലപ്പെട്ട ആളുകൾ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇവിടെ ആർക്കും വരാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഒരു തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മൾ ഈ യോഗ, അത് എന്താ പറയുക, യോഗ പഠിക്കുക, അതേപോലെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ, അതിനോട് താല്പര്യം കാണിക്കുന്നവരാണ് ഇവിടെ വരലെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പം ആ ഒരു ഉദ്ദേശം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ട്രസ്റ്റ് ഇവിടെ എന്താ പറയുക മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാൻ അതിയോഗിന്ന് വിശേഷിപ്പിക്കുന്ന ശിവന്റെ ഒരു അർദ്ധപ്രതിമ ഇവിടെ എന്താ പറയുക നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ യോഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഹിന്ദു ആചാര പ്രകാരം, ഹിന്ദു വിശ്വാസ പ്രകാരം ഭഗവാൻ ശിവനിൽ നിന്നാണ് ഇത് എന്താ പറയുക ഈ യോഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിശ്വാസ പ്രകാരമാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാച്ചു നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇഷ യോഗ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റാച്ചു ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അത് ഏകദേശം ഇവിടെ 2017 ഇത് എന്താ പറയുക കംപ്ലീറ്റ്ലി ഇനോഗ്രേഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ കാഴ്ചയുടെ കണ്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് അങ്ങ് മതിയായിട്ടില്ല, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫീലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും, ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു നമ്മുടെ സ്റ്റാച്ചുയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആട്ടോ ഞാൻ. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഈ പ്ലാനിങ് അങ്ങ് വർക്കൗട്ട് ആവും എന്നുള്ളത്, ഇത്രത്തോളം അങ്ങ് സെറ്റായിരുന്നു എന്തായാലും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് കഴിയുന്ന രീതിയിൽ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പം അതിൻ്റെ ഒരു കറക്റ്റ് ഇവിടുത്തെ ഒരു തീമും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ എന്താ പറയുക പ്രതീക്ഷയോട്ടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമ്മളിവിടുത്തെ തിരക്കിയുള്ള പരിപാടിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും, അതായത് സോറി, ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് അലേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക അവതരിപ്പിക്കുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും.